അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മരണപ്പെട്ടുപോയ സുൽത്താൻ ഖാബൂസിനെ കുറിച്ച് ചങ്ങനാശ്ശേരി പഴയ പള്ളി ജുമാ മസ്ജിദിലെ ചീഫ് ഇമാം ഹാഫിള് ജുനൈദ് ജോഹരി അൽ അസ്ഹരി എഴുതിയ വരികളാണ് വായിക്കുന്നത്. 1972 ടാർ ചെയ്ത രണ്ട് റോഡുകൾ മാത്രമുള്ള രാജ്യമായിരുന്നു ഒമാൻ. അതിലൊന്ന് തലസ്ഥാന നഗരിയിൽ നിന്ന് തുടങ്ങുന്ന 5 കിലോമീറ്റർ നീളമുള്ളത്. 1971 രണ്ട് രാജ്യങ്ങളോട് മാത്രം നയതന്ത്ര ബന്ധമുള്ള രാജ്യം. 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം നേടിയ വിലാസങ്ങളെ വിളിക്കാനുള്ള ഒറ്റപ്പേരാണ് സുൽത്താൻ ഖാബൂസ് ബിൻ സയ്ദ്. ഊഷരഭൂമിയെ ഉജ്ജ്വലമാക്കിയ പ്രതിഭ, നിറഞ്ഞ അറിവും അനുഭവങ്ങളും മേളിച്ച ഒമാനിൻ്റെ ബാബ. പാശ്ചാത്യ ലോകം എഴുതിത്തള്ളിയ ദേശമാണ് ഒമാൻ. സമൃദ്ധികളെല്ലാം നഷ്ടപ്പെടും എന്നവർ ചൽപ്പിച്ചു. പക്ഷേ ഖാബൂസ് ആ നിരീക്ഷണങ്ങളെ കാറ്റിൽ പറത്തി. രാജ്യത്തിൻ്റെ ആത്മാവറിഞ്ഞ ഭരണാധികാരി ജനങ്ങളുടെ വേഷത്തിൽ ജനങ്ങൾക്കിടയിലെത്തി ജനകീയ പ്രശ്നങ്ങളെ പരിഹരിച്ചു. പ്രകൃതിക്ഷോഭങ്ങളുടെ നടുവിൽ സഹായഹസ്തം നീട്ടിയവരെ സ്നേഹത്തോടെ മടക്കി സധൈര്യം രാജ്യത്തെ പുനർനിർമ്മിച്ചു. ഖാബൂസിനെ നിർമ്മിച്ചതിൽ നമ്മുടെ രാജ്യത്തിനും പങ്കുണ്ട്. പൂനെയിലും ലണ്ടനിലും പഠിച്ച് ലോകം ചുറ്റി നാടിൻ്റെ ഭാരം 30-ാം വയസ്സിലേറ്റ ആ പ്രതിഭ മിഴിയടച്ചിരിക്കുന്നു. അറബ് നാടുകളിൽ മുല്ലപ്പൂ പൂത്ത് തളിർത്ത് ചീഞ്ഞ നേരങ്ങളിൽ ഒമാനിൽ നിന്നുള്ള യുവാവിനോട് ചാനൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ നാട്ടിൽ എപ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുക എന്ന്. മറുപടി ശ്രദ്ധേയമാണ്. ഞങ്ങളുടെ രാജ്യം ഭരിക്കുന്നത് ബാബയാണ്, അദ്ദേഹത്തിന് പ്രജകളില്ല, മക്കളാണ് ഉള്ളത് എന്ന്. ഒമാനിൽ നിന്ന് മദീനയിലേക്ക് സകാത്തിൻ്റെ വിഹിതം എത്തിയപ്പോൾ അളവ് കണ്ട് അമ്പരന്നു പോയ പൂർവ്വകാലമുണ്ട് ഒമാനിന്. പിന്നീട് പരാധീനതകളുടെ പർവം. അവിടെ നിന്നും വീണ്ടും പ്രതാപത്തിലേക്ക് നയിച്ചു താങ്കളുടെ മടക്കം. സംതൃപ്തനായി മടങ്ങിയാലും നാഥൻ അങ്ങയോട് കരുണ ചെയ്യട്ടെ. ആമീൻ.